Hi friends, we will see the clipping mask in Illustrator. I will place a file in the file. I will place an image in the trees. I will place an image in the trees. I will place an elliptical tool. Now, this is the way we will see the layer. We will see the layer. We will lock it. We will lock it. We will click on the lock. We will click on the lock. അതിനുശേഷം ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതിൻ്റെ അകത്തുനിന്ന് ഒരു എലിപ്റ്റിക്കൽ ടൂൾ എടുത്തു ഒരു പുതിയ ലെയർ എടുത്തു ആ പുതിയ ലെയറിൽ വേണം അത് വരയ്ക്കാൻ വരച്ചു അതിൻ്റെ അകത്ത് ഒരു ഫില്ല് ഓൾറെഡി ഉണ്ട് അഥവാ നിങ്ങൾക്ക് ഫില്ല് കിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ വിൻഡോയ്ക്ക് അകത്ത് പ്രോപ്പർട്ടീസ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് പ്രോപ്പർട്ടി ബാറിൻ്റെ അകത്ത് കാണാൻ പറ്റും ഈ പ്രോപ്പർട്ടി ബാർ എടുത്തു കഴിഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ അതിൻ്റെ അകത്ത് ഫില്ല് സ്റ്റോക്ക് ഒപ്പാസിറ്റി കാര്യങ്ങളും കാര്യമെല്ലാം നമുക്ക് ഞാൻ ഓൾ ഹോൾഡ് ഇതിൻ്റെ ഒരു കളർ ഞാൻ ഇവിടെ മാറ്റാം ഈ ഒരു ഫില്ലിൻ്റെ അകത്ത് നിന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത് മാറ്റാം അതിനുശേഷം വീണ്ടും നമുക്ക് ഇതിൻ്റെ ഓൾട്ട് ഹോൾഡ് ചെയ്തൊരു ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി എടുത്തിട്ട് നമുക്ക് മാറ്റാം അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഒരു ഷേപ്പ് വേണമെന്നുണ്ടെങ്കിൽ റെക്റ്റാങ്കിൾ ടൂൾ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക റെക്റ്റാങ്കിൾ ടൂൾ എടുത്തിട്ട് നിങ്ങൾ വരയ്ക്കുക വരച്ചിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം ഫില്ല് ഓക്കെ അതിനുശേഷം ഞാൻ മൂവ് ചെയ്ത് വെച്ചു ജസ്റ്റ് ഇവിടെ സെലക്ട് ചെയ്തു മൂവ് ചെയ്ത് ഇവിടെ വെച്ചു കംപ്ലീറ്റ്ലി സെലക്ട് ചെയ്യുക അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കംപ്ലീറ്റ്ലി സെലക്ട് ചെയ്യുക അതിനുശേഷം നമുക്ക് ഓപ്ഷൻ ടൂൾ അതിലൊരു വട്ടം ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് ഡ്രോപ്പ് ചെയ്യുക ഇപ്പോൾ നോക്കി കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് അത് ഒരൊറ്റ ഒബ്ജക്റ്റ് ആയിട്ട് കൺവേർട്ട് ആയിട്ടുണ്ട് എന്തെങ്കിലും മൂവ് ചെയ്ത് നോക്കുന്ന സമയത്ത് മാറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതേപോലെ എന്തെങ്കിലും ഒരു സംഭവം വരുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക വീണ്ടും ഷേപ്പ് ബിൽഡർ ടൂൾ എടുത്തിട്ട് അതിനെയും കൂടെ കട്ട് ചെയ്ത് കളയുക കണ്ടോ കട്ട് ചെയ്ത് കളയുക എന്തെങ്കിലും ഒരു ഇൻ്റർസെക്ഷൻ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ഭാഗവും കൂടെ കട്ടായിട്ട് പൊക്കോളും ഇതാണ്ടോ ഇവിടെ കട്ടായിട്ട് പോകുന്നുണ്ട് നമുക്ക് അതിനെ സെലക്ട് ചെയ്യുക അതിനെങ്ങനെ റിമൂവ് ചെയ്ത് കളയുക അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ കയ്യിൽ ഇതിൻ്റെ അകത്ത് മാജിക് വാൻ ടൂളുണ്ട് മാജിക് വാൻ ടൂളോ അല്ലെങ്കിൽ നമ്മളെ സെലക്ഷൻ ടൂളും ഉണ്ട് ഇവിടെ ലാസോ ടൂൾ ലാസോ ടൂൾ ഉപയോഗിച്ചിട്ട് സെലക്ട് ചെയ്യുക ഡിലീറ്റ് ചെയ്ത് കളയുക ഓക്കെ അപ്പോൾ നമ്മുടെ ഇതിൻ്റെ അകത്താണ് എനിക്ക് മാസ്ക് വരേണ്ടത് അപ്പോൾ ഞാൻ ഇതിനെ സ്വല്പം ഒന്ന് ചെറുതാക്കിയിട്ട് ഇതിനെ സ്വല്പം കൂടെ ഒന്ന് ചെറുതാക്കിയിട്ട് ഞാൻ ഇതിനെ ഡ്രാഗ് ചെയ്ത് ഇതിൻ്റെ അകത്ത് കൊണ്ടുവച്ചു അപ്പോൾ എനിക്ക് ഇതിൻ്റെ അകത്താണ് ക്ലിപ്പിംഗ് മാസ്ക് വരേണ്ടത് അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിനെ കംപ്ലീറ്റ്ലി സെലക്ട് ചെയ്യുന്നു ഇത് മൊത്തം സെലക്ട് ചെയ്യുക ഓക്കെ ഷിഫ്റ്റ് ഹോൾഡ് ചെയ്ത് രണ്ടും സെലക്ട് ആണെന്നുള്ള കാര്യം ഉറപ്പ് വരുത്തുക ഏതാണ് ഈ ലെയർ ഈ ലെയർ അപ്പോൾ ഈ ലെയർ ഓഫ് ആണ് ഓൺ ചെയ്യുക രണ്ട് സെലക്ട് ചെയ്യുക റൈറ്റ് ക്ലിക്ക് ക്രിയേറ്റ് ക്ലിപ്പിംഗ് മാസ്ക് കണ്ടോ അപ്പോൾ നമ്മൾ വരച്ച ആ ഒരു പാർട്ടിക്കുലർ ഷേപ്പിലേക്ക് നമ്മുടെ ആ ഒരു ഒബ്ജക്റ്റ് ചേഞ്ച് ആയതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും അപ്പോൾ നമുക്കിപ്പോൾ എന്തെങ്കിലും ലെറ്റർ എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് കൊടുത്തതിൻ്റെ അകത്ത് കാണുന്നുണ്ടെങ്കിൽ വളരെ സിമ്പിൾ ആണ് ഇവിടെ സെലക്ട് ചെയ്യുന്നത് മാസ്ക് എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു ഈ ഒരു ക്ലിപ്പിംഗ് മാസ്കിലേക്ക് നമ്മുടെ ഐ ഡ്രോപ്പർ ടൂൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതിനെ പിക്ക് ചെയ്യാം ഓട്ടോമാറ്റിക് ആയിട്ട് ആ ഒരു കളർ ഇതിൻ്റെ അകത്ത് വരുന്നതായിട്ട് കാണാൻ പറ്റും ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി നിങ്ങൾക്ക് ഏത് കളറാണ് വേണ്ടത് ആ ഒരു പർട്ടിക്കുലർ കളർ ഇതിൻ്റെ അകത്ത് നമുക്ക് ലഭ്യമാവുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഈ ഒരു ഇല്ലുസ്ട്രേറ്ററിൻ്റെ ട്യൂട്ടോറിയൽ നമുക്ക് ഉപയോഗപ്രദമായി എന്ന് പ്രതീക്ഷിക്കുന്നു കൂടുതൽ ട്യൂട്ടോറിയൽ വാട്സപ്പുമായിട്ട് വേണം നമുക്ക് കാണാം അണ്ടിൽ ദെൻ ഗുഡ് ബൈ